ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സമൂച്ചീസ് ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ബിസ്ക്കറ്റ് ബോളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ബോർബോൺ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് വൺ ഫിഫ്റ്റി ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഈ ബി ബോർബോൺ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല പകരം ഓറിയോ ബിസ്ക്കറ്റോ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ ഏത് ടൈപ്പ് ബിസ്ക്കറ്റാണോ നമ്മളുടെ കയ്യിൽ ആയിട്ടുള്ളത് ആ ടൈപ്പ് ബിസ്ക്കറ്റ് എടുത്ത് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ബോർബോൺ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഇതിൻ്റെ ക്രീമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിതിൻ്റെ ക്രീമൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ ബിസ്ക്കറ്റ് ക്രീം മാറ്റി ഇതേപോലെ പൊടിച്ചെടുത്തു ഇനി ഇതൊന്ന് ആക്കി എടുക്കണം ഞാൻ ഇവിടെ ബിസ്ക്കറ്റ് പൊടിച്ചത് കുഴച്ചെടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചാണ് ഇതിന് പകരം പാലോ ബട്ടറോ യൂസ് ചെയ്യാം ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇത് എടുക്കാൻ പറ്റി പരുവത്തിൽ കുഴച്ചെടുക്കാം ബിസ്ക്കറ്റ് പൊടിച്ചത് കണ്ടൻസർ മിൽക്ക് ചേർത്ത് ഇതേപോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെ പറ്റി ബിസ്ക്കറ്റ് നന്നായി പൊടിഞ്ഞു കിട്ടിയില്ലായിരുന്നു ഒത്തിരി ആയിട്ടാണ് പൊടിച്ചെടുത്തത് അങ്ങനെയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാത്തത് ഇത് കുഴച്ചെടുക്കാൻ ഒത്തിരി പാടുപെട്ടു നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അടുത്തായി നമ്മളിതിൽ നിന്ന് എടുത്തിരുന്ന ക്രീം അല്പം കണ്ടൻസർ മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് റോസ്റ്റ് ചെയ്ത പീനട്ട് ക്രഷ് ചെയ്തിട്ട് അത് ഒന്ന് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇത് ഫില്ലിങ് വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ബോൾസ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ അതിന് ശേഷം എങ്ങനെയാണ് ഈ ബിസ്ക്കറ്റ് ബോൾസ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിൻ്റെ ബോൾസ് തയ്യാറാക്കിയെടുക്കാം കുഴച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൽ നിന്ന് അല്പം അല്പമെടുത്ത് ബോൾസ് ആക്കിയതിന് ശേഷം അതിനകത്ത് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് ബോൾസ് ആക്കി എടുക്കണം ഇതേപോലെ നമുക്ക് എല്ലാ ബോളും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ കേട്ടോ ബിസ്ക്കറ്റ് ബോൾസ് എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതല്ല ഇനി ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് കണ്ടൻസർ മിൽക്കിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് പീനട്ടൊക്കെ ക്രഷ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ ഇത് വളരെ വളരെയധികം ഇഷ്ടപ്പെടും ട്രൈ ട്രാജീത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക് യു